നമസ്കാരം കൈ നീട്ടി നിൽക്കുകയാണ് കേരളം കൈ ഉയർത്തി ചോദിക്കുകയാണ് കേന്ദ്രം തരാനുള്ളത് തന്നേ എന്ന് പറയുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങൾ എല്ലാ മാർഗങ്ങളും നോക്കി നഷ്ടങ്ങളും വിവേചനങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് പലവട്ടം കത്തുകൾ അയച്ചു നേരിട്ട് പോയി സംസാരിച്ചു സമഗ്രമായ ചിത്രം കേന്ദ്ര ധനമന്ത്രിയടക്കം ധരിപ്പിച്ചു പ്രധാനമന്ത്രിയടക്കം രേഖാമൂലം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഒരു വർഷത്തിലേറെയായി നിരന്തരമായി എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവുമില്ല പക്ഷെ കേന്ദ്ര സർക്കാരിനും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട് വെറും മറുപടിയല്ല കണക്കു നിരത്തിയുള്ള മറുപടി 46,303 2014 to 24, only up to 2023, 150, 140 The is 224% ാണ് സത്യം കിട്ടാനുള്ളത് തടഞ്ഞു വെച്ചിരിക്കുകയാണോ കേന്ദ്രം നമുക്ക് വിശദമായി പരിശോധിക്കാം ചോദ്യം ഒന്ന് ആര് പറയുന്നതാണ് യഥാർത്ഥ കണക്ക് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ പറ്റിയാണല്ലോ ഒന്നാമത്തെ തർക്കം നേരത്തെ തന്നുകൊണ്ടിരുന്നതിന് നേർ പകുതിയെ ഇപ്പോൾ തരുന്നുള്ളൂ അതായത് ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് പണത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു രൂപ ലിറ്റർ കിട്ടുമെന്നുള്ളത് നോക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയത് പതിനെണ്ണായിരം കോടിയാണ് ഈ ഒന്നേ പോയിൻ്റ് ഒമ്പത് അത് മൂന്നേ പോയിന്റ് എട്ടാക്കി അതിന് നേരെ ഇരട്ടി കിട്ടുന്നു കേരളം തനത് നികുതി വരുമാനമായി എഴുപത്തൊൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഇത് മറ്റേ സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണോ ഉത്തർപ്രദേശിന് നൂറിൽ നാൽപ്പത്താറ് ബീഹാറിന് നൂറിൽ എഴുപത് കേരളത്തിന് നൂറിൽ ഇരുപത്തൊന്ന് ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് കേരളത്തിൽ ഇപ്പോൾ അവർ കണക്കെടുക്കുമ്പോൾ എന്താ എല്ലായിടത്തും സ്കൂളുണ്ട് എല്ലായിടത്തും ആശുപത്രി ഉണ്ട് എല്ലായിടത്തും നല്ല റോഡുണ്ട് നല്ല ആരോഗ്യമുണ്ട് ശിശു മരണനിരക്കും മതനിരക്കും മരണനിരക്കും കുറവാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നല്ലപോലെ ഉണ്ടല്ലോ ഇനി ഇത് തീരെ ഇല്ലാത്തടത്ത് ഇതായതിനു ശേഷം തരാമെന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ കേരളത്തിന് പരാതികൾ ഒരുപാടുണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനം നിബന്ധനകളില്ലാതെ വായ്പ എടുക്കാവുന്നതായിരുന്നു അത് വെട്ടിക്കുറച്ചു അങ്ങനെ മാത്രം നഷ്ടം ആറായിരം കോടി സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകേണ്ട നികുതി അനുപാതവും കുറച്ചു ജനസംഖ്യ നികുതി മാനദണ്ഡമാക്കിയപ്പോൾ കേരളത്തിന് വിഹിതം നന്നേ കുറഞ്ഞു അങ്ങനെ നീളുന്നു പരാതികൾ എത്ര അതിൽ മുഴുവൻ ശരിയുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അറിയോ ഈ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഈ ഡിവിസിബിൾ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അതിന്റെ റേഷ്യോ എല്ലാം നിശ്ചയിക്കുന്നത് ഫൈനാൻസ് കമ്മീഷനാണ് അതിലൊരു മാറ്റവും ഗവൺമെൻറ് ഓഫിൻ്റെ വരുത്താൻ പറ്റില്ല കൂടുതൽ കൊടുക്കാം പക്ഷേ കുറച്ച് കൊടുക്കാൻ പറ്റില്ല രണ്ടാമത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിനും ഒരു ഫോർമുലയുണ്ട് ഓരോ സ്കീം വരുമ്പോഴും അറുപത് നാൽപ്പത് എന്നുള്ളത് നാൽപ്പത് സംസ്ഥാനവും അറുപത് കേന്ദ്രവും പക്ഷെ അത് കിട്ടുന്നതിൻ്റെ തോത് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോൾ കാര്യക്ഷമതയോടെ വേഗം തീർക്കുകയാണെങ്കിൽ നമുക്കത് വേഗം കിട്ടും അതല്ല സമയബന്ധിതമായി തീർക്കാതെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വെച്ച് കഴിയുമ്പോൾ പിന്നെ തർക്കം ഉണ്ടാവും ആ വായ്പാ പരിധി കേരളത്തിൻ്റെ വെട്ടിക്കുറച്ചു എന്നുള്ള കാര്യം ശരിയാണ് അത് വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം മറ്റ് സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ കേരളം ചില സ്ഥാപനങ്ങളെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉദാഹരണത്തിന് കേരള സ്റ്റേറ്റ് പെൻഷൻ ലിമിറ്റഡ് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ കടമെടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കടമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല അതാണ് ശരി അത് കേരളത്തിന് മാത്രമല്ല വേറെ സംസ്ഥാനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് വേറെ സംസ്ഥാനങ്ങളിൽ അത് ഇല്ലാത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമ്മുടെ അവകാശമല്ല വരവിൽ കൂടുതൽ ചിലവഴിക്കുന്നത് കൊണ്ട് നിവൃത്തിയില്ലാതെ തരുന്നതാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അല്ലെങ്കിൽ അത് ഭാരമാകും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും എന്ന് കണ്ടിട്ട് തരുന്നതാണ് അത് കേരളത്തിന് വളരെയധികം കിട്ടിയിട്ടുള്ളതാണ് ഒന്നാം ഒന്നാമതാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറെ കൂടെ പക്വതയോട് വേണം കണക്കുകൾ നിരത്താനും അതനുസരിച്ച് നമ്മൾ വാദിക്കാനും നഗര തദ്ദേശ സ്വയംഭരണ ഗ്രാന്റിനത്തിൽ അൻപത്തിയൊന്ന് കോടിയും ഹെൽത്ത് ഗ്രാൻഡിനത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് കോടിയും കേന്ദ്രം കുടിശ്ശിക വരുത്തിയിരിക്കുന്നുവെന്ന് കേരളം പറയുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ പെർഫോമൻസ് ഗ്രാൻറ്റും അനുവദിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ പോകുന്നു കേരളത്തിന്റെ പരാതികൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങൾക്ക് ലാളന മറ്റുള്ളവർക്ക് പീഡനം ഈ കണക്കുകൾ ചോദ്യം ചെയ്യുന്നത് കേന്ദ്രവും ബി മാത്രമല്ല യു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ കണക്കുകളിൽ തീരെ വിശ്വാസമില്ല കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവർ ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്വതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്കുക കണക്കുകൾ എന്തുമാകട്ടെ മറ്റൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് എല്ലാ കാലവും ഇങ്ങനെ കേന്ദ്രത്തിന് മുന്നിൽ കൈ നീട്ടി നിന്നാൽ മാത്രം മതിയോ കേരളത്തിൻ്റെ സവിശേഷമായ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ നമ്മുടെ സർക്കാരുകൾ എന്തു ചെയ്യുന്നു ചോദ്യം രണ്ട് എത്ര കാലം ഇങ്ങനെ കൈ നീട്ടി നിൽക്കും നികുതി പിരിവിൻ്റെയും നികുതിയേതര പിരിവിൻ്റെയും കാര്യക്ഷമത കൂട്ടുക നികുതി പിരിവ് വ്യാപകമായ തട്ടിപ്പാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് പല ഇൻസ്പെക്ഷനിലും ചെക്കിംഗ് റിപ്പോർട്ടുകളിലും കൂടി നമുക്ക് വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം സ്ഥാപനങ്ങൾ ബില്ല് കൊടുക്കാതെ കച്ചവടം ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചത് ജി എസ് ടി ഇൻ്റലിജൻസാണ് സ്വർണാഭരണ കടകൾ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് പുറത്തു വന്നത് ജനങ്ങൾ വിചാരിക്കുന്നതിലേക്കാൾ കൂടുതൽ തട്ടിപ്പുകളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ഇതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ലേ എന്ന് ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാം ഞാൻ കള്ളനാണ് എൻ്റെ അടുത്ത വീട്ടുകാരൻ വലിയ കള്ളനാണ് അതുകൊണ്ട് എന്നെ നിങ്ങളൊന്നും പറയണ്ട എന്ന ഒരു ന്യായം ആക്കാം പക്ഷേ അതല്ല നമുക്ക് പൊതുധനകാര്യം കാര്യക്ഷമമായി കൈകാര്യം ചെയ്താൽ മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടത്താൻ സാധിക്കുള്ളൂ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്താ വേണ്ടത് എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക അല്ലാതെ സാമ്പത്തിക അച്ചടക്കത്തിനല്ല അതാണ് പ്രശ്നം അപ്പോൾ വരവിന് അനുസരിച്ച് മാത്രമേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ ആഡംബര വാഹനങ്ങൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന കാർ ആഡംബരമല്ലെന്നാണ് പറയുന്നത് പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇടയ്ക്കുള്ള കാറുകളാണ് സെൻട്രൽ ഗവൺമെന്റിൽ ആര് ഭരിച്ചാലും അവിടുത്തെ കാബിനറ്റ് മന്ത്രിമാർക്കുള്ളത് ഒരു കാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്ററിന് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ് അതുകൂടി നമ്മൾ ഓർക്കണം അതുമാതിരി പരിധിയില്ലാത്ത ചികിത്സാ ചെലവ് കൊടുക്കുന്നത് കേരളത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും എല്ലാ സർക്കാർ ജീവനക്കാർക്കും പ്രൈവറ്റ് സെക്ടറിലെ ജീവനക്കാർക്കും മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ചെറിയ തുച്ഛമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും എല്ലാറ്റിലും പരിധിയുണ്ട് ആരോഗ്യ ചെലവിന് അവർക്ക് മാത്രം പരിധിയില്ല അതൊരു ജനങ്ങളോടുള്ള ഒരു ഇപ്പം നമുക്ക് ഇത്രയധികം ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്തില് ഇത്ര വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ ഒരു സംസ്ഥാനത്തില് ജി എസ് ടി റവന്യൂ എത്രമാത്രം മെച്ചപ്പെടുത്തി എടുക്കാനുള്ള സാധ്യതയാണുള്ളത് സ്വർണത്തിൻ്റെ കേസ് തന്നെ എടുക്കാം നമ്മളെ വില്പന നടത്തുന്ന സ്വർണത്തിൻ്റെ മൂല്യം എത്രയാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന ടാക്സ് എത്രയാണ് വളരെ കുറവാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്നും ശ്രദ്ധയില്ല ഈ വേ ഇ വേ ബില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിനെയൊക്കെ ഒന്ന് ശരിയായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് റവന്യൂ മെച്ചപ്പെടുത്താൻ കഴിയും ഈ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പിന്നീട് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ സപ്ലൈകോയുടെ പ്രശ്നമുണ്ട് സപ്ലൈകോയിൽ കൃത്യമായിട്ട് സാധനങ്ങൾ കൊടുക്കാനായിട്ട് ഒരു വിഭാഗത്തിലെ മന്ത്രിമാർ തന്നെ അത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി എവിടെയെങ്കിലും സാധ്യമാകുന്ന മേഖലകളിലെല്ലാം അടിയന്തിരമായി ചെയ്യേണ്ടത് ചെലവ് ചുരുക്കലാണ് ആ ചെലവ് ചുരുക്കലിന് കുറച്ചുകൂടി തയ്യാറാകണം കേന്ദ്രത്തിനെതിരെ പരാതിയുള്ളത് കേരളത്തിന് മാത്രമല്ല ഞർക്കണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്നത് ഒട്ടുമിക്ക ബി ജെ പി ഇതര സർക്കാരുകളുടെയും പരാതിയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോലും I have written to her. Kerala government has written to my chief minister. We have an assembly session. A lot of issues are there. After all, they are our neighbours. They, they are our neighbours. We respect them. We respect them. They are contributing to the world's economy. We are country economy. Why not we'll see it is for all of them, all of them. It is a country. Let everyone who are suffering should be benefited. From.

അപ്പോൾ നാല്പത് ശതമാനം മിക്ക കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും നമ്മൾ പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതെല്ലാം തന്നെ നിർബന്ധപൂർവ്വം നമ്മൾ നടപ്പിലാക്കേണ്ട പദ്ധതികളുമാണ് അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ബാധ്യതയായി മാറി ഇതൊരു ഇമ്മീഡിയറ്റ് റീസൺ ആണ് ഞാൻ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം സംസ്ഥാനം എന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കീഴാള നിലയുള്ളവരാണ് എന്ന് കാണരുത് ഒരു കാണുന്നത് മനോഭാവത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പാടില്ല മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ അതിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പലപ്പോഴും ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഉലച്ചിലുകളും ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലിലൂടെ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട് അത് മോദി സർക്കാർ പാലിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ജനങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞു 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 പറഞ്ഞ് ജനങ്ങൾ അത് ബോധ്യമാകുന്നതാണ് എഴുന്നൂറ്റമ്പത് കോടിയുടെ കണക്കിൻ്റെ വിശദീകരണം എന്താ ബാലഗോപാൽ പറയാത്തത് യു ജി സി ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറയുന്ന ബാലഗോപാലും മുഖ്യമന്ത്രിയും എഴുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തതിൻ്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പുറത്തുവിട്ടെ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡം തിരുത്തണം എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ जंधर मंदिर धरना धनक चर्चा का विकास कर पाएंगे इस पे कोई, कोई विवाद नहीं हो सकता है आज देश को जरूरत है कॉम्पिटेटिव कोऑपरेटिव फेडरिजम हमारे राज्यों के बीच में तंदुरुस्त स्पर्धा हो ताकि हम तेजी से देश में आगे बढ़े कोविड एक उदाहरण है इतना बड़ा संकट आया दुनिया का 20 രാജ്യമന്ത്രി സംസ്ഥാനങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രി ആ ഉറപ്പ് ബി ജെ പി കേന്ദ്രത്തിനും ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ് കേന്ദ്രവും കേരളവും കണക്ക് നിരത്തി ഏറ്റുമുട്ടുമ്പോൾ വഴിയാധാരമായി നിൽക്കുന്നത് ഇന്നാട്ടിലെ പാവങ്ങളാണ് ലൈഫ് പദ്ധതിയിൽ ഒരു കൂര സ്വപ്നം കണ്ടവർ വാർദ്ധക്യകാല പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവർ വാർത്ത മറ്റൊരാശ്രൂമില്ലാത്ത നിവൃത്തിയില്ല എന്ത് ചെയ്യും മരുന്ന് മേടിക്കാൻ കാശില്ലെങ്കിൽ പിന്നെ ആനും അതിനും പേര് റോഡിക്കിടന്ന് മരിക്കുന്നില്ല ബെറ്റർ അതുകൊണ്ട് പോയതാ അവർ ജനങ്ങളും നമ്മളെ നമ്മളെ പരാതി പറയുന്നതുകൊണ്ട് സമരം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്തായാലും തൊണ്ണൂറ് വയസ്സിൽ അമ്മച്ചി റോഡി കുത്തിയിരുന്നത് നിങ്ങൾ അതാണ് കാണിക്കുന്നത് കൊടുക്കാൻ പണം വേണ്ടേ ഈ അറുപതിനായിരം കോടി രൂപ എന്നാൽ പിറ്റേ ദിവസം ആര് കൊടുക്കരുതോ ഇതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കാണ് നേരിടേണ്ടി വരിക കാരണം കേന്ദ്രവുമായിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ആരോഗ്യപരമായ എന്ന് പറഞ്ഞാൽ അതിൽ തർക്കമുണ്ടാവാം അതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവാം പക്ഷേ അതെല്ലാം വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഭാവനാപരമായ കണക്കുകൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ടത് ഈ ഒരു ധനകാര്യ പ്രതിസന്ധി ജനങ്ങളെയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന ആളുകളെയാണ് അത് കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ മുടങ്ങി അഞ്ച് മാസത്തിലധികമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി പ്രായമായിട്ടുള്ള പല ആളുകളും മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വേണ്ട പണം കൊടുക്കാത്തത് കാരണം അവശ്യ സാധനങ്ങളൊന്നും തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ലഭ്യമല്ല ജനകീയ ഹോട്ടൽ നടത്തുന്ന ഹാളുകൾ സർക്കാർ പറഞ്ഞിട്ടാണ് അവരൊക്കെ ചെയ്തത് അവർക്ക് വലിയ തുക കൊടുക്കാനുണ്ട് അവർ ബുദ്ധിമുട്ടിലാണ് കോൺട്രാക്ടർമാർക്ക് വലിയ കുടിശ്ശികയുണ്ട് ട്രഷറിയിൽ തന്നെ ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകളൊന്നും പാസ്സാക്കുന്നില്ല അപ്പോൾ സാധാരണ ജനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നത് വസ്തുതയാണ് അതാണ് ഇത് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വളരെ ഒരു വശം കേരള മോഡൽ എന്നൊരു വികസന മാതൃകയുണ്ടെന്ന് നമ്മൾ ഉറ്റം കൊള്ളുന്നു പല കാരണങ്ങളാൽ അത് ലോകത്തിന് മുന്നിൽ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട് മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് കേരള മോഡലിൻ്റെ അടിസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയുടെ കഥ എന്തായാലും ശരി മനുഷ്യൻ്റെ ആ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് സംസ്ഥാനത്ത് അറുപത്തി അറുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വേണ്ടിവരുന്നത് ഒമ്പതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ മൂലം അത് അല്ലാതെ അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി പെൻഷൻ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല കൂടാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ നൽകുന്നത് അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലാണ് യുദ്ധം എത്തിയിരിക്കുന്നത് കടമെടുപ്പിന് പരിധി നിശ്ചയിച്ച് സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നതെന്ന് കാട്ടി കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇരുപക്ഷവും വാദങ്ങൾ ശക്തമായി ഉന്നയിച്ചു അതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് വല്ലാത്തൊരു അല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ് ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പരമോന്നത നീതിപീഠം ഇത്തരം വ്യവഹാരങ്ങളെ എങ്ങനെ കാണാനാണ് സാധ്യത വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനം കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ ഹർജി തള്ളിക്കളയുവാനല്ല ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാനാണ് സുപ്രീം കോടതി ശ്രമിക്കുന്നത് ഇതിനു മുമ്പുള്ള വ്യവഹാരങ്ങളൊക്കെ പൊതുവായിട്ടുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ജെന്യസ് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ നാം പിന്തുടരുന്നത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹകരണാത്മക ഫെഡറലിസം എന്ന് പറയാൻ കഴിയുന്ന ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് നാം ഉൾക്കൊണ്ട ഒരു സഹകരണത്തിൻ്റെ തത്വശാസ്ത്രമാണ് അതുപ്രകാരം ഈ അധികാര വിഭജനമൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികമായി അനുവദിക്കപ്പെടാത്ത ഒരവസ്ഥ വരികയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ അത് ബാധിക്കുന്നത് ജനങ്ങളെയാണ് അത് ഇന്ത്യൻ പൗരന്മാരെയാണ് അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ഒരു വിഷയം ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനകത്ത് സാമ്പത്തികമായിട്ട് കേരളത്തിൻ്റെ ഒരു റിലീഫ് കിട്ടത്തക്ക രീതിയിൽ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെഡറലിസം എന്നത് ഒരു അലങ്കാര പദമല്ല ഫെഡറലിസത്തിൻ്റെ അർത്ഥം കേവലം ഭരണഘടനാപരമായ ബന്ധം എന്നുള്ളതുമല്ല സർവ്വതല സ്പർശിയായ അർത്ഥപൂർണമായ ഒരു ബന്ധമായാണ് ഭരണഘടനാ ശില്പികൾ അതിനെ വിഭാവനം ചെയ്തത് ആ ബന്ധത്തിലെ കടമകൾ കേരളവും കേന്ദ്രവും നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക തർക്കം പരമോന്നത കോടതി വരെ എത്തില്ലായിരുന്നു